അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ആമസോണിലേക്ക് ഒന്ന് എടുത്തു നോക്കി. അപ്പോൾ കുറച്ച് ഫോണുകൾക്ക് ഓഫറുകൾ കണ്ടു, കൂടുതലും സാംസങ്ങിൻ്റെ ഫോണുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെയൊക്കെ ഫോണുകൾ മേടിക്കാനിരിക്കുകയാണെങ്കിൽ കുറച്ച് ഓഫറുകളൊക്കെ ആമസോണിൽ വരുന്നുണ്ട്. ചില ഫോണുകൾക്കൊക്കെ 2000 രൂപ വരെയൊക്കെ ഓഫറുകൾ വരുന്നുണ്ട്. കൂടുതലും സാംസങ്ങിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് റെഡ്മിയുടെ ഫോണുകളൊക്കെയാണ്. മറ്റ് ബ്രാൻഡുകളുടെ ഓഫറുകളൊന്നും ഈ ആമസോണിൽ വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 20,000 രൂപ താഴെ വരുന്ന സാംസങ് ഫോണുകളുടെയും അതുപോലെ തന്നെ റെഡ്മി ഫോണുകളുടെയും ഓഫറിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ സാംസങ് ഫോണുകൾ പറയാം. ഈ സാംസങ് ഫോണ് തന്നെ ഒരു പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്താണ് വരുന്നത്. അതായത് കുറഞ്ഞ പ്രൈസിൽ നിന്ന് കൂടി വരുന്ന രീതിയിലാണ് സാംസങ് ഫോണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 12,500 രൂപ അല്ലെങ്കിൽ ഒരു 13,000 രൂപ റേഞ്ചിലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ ഗലക്സി M21 2021 എഡിഷൻ. ഈ ഒരു ഫോണിലോട്ട് വരികയാണെങ്കിൽ 6.4 ഇഞ്ച് വരുന്ന സൂപ്പർ ആമല ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 60 Hz റിഫ്രഷ് റേറ്റ് വരുന്നത്. ഗോർല ഗ്ലാസ് 3D ആണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. 600 Nits ആണ് മാക്സ് ബ്രൈറ്റ്നെസ് കിട്ടുന്നത്. 48 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. സാംസങ്ങിൻ്റെ തന്നെ സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ 8 MP അട്രാവിടെങ്കിലും 5 MP ഡെപ്ത് സെൻസർ അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെൻസറാണ് കിട്ടുന്നത്. ഓർക്കുക, ഈ ഒരു ഫോണിൽ നമുക്ക് മൈക്രോ ലെൻസിൻ്റെ സപ്പോർട്ട് വരുന്നില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 20 MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. ഇവിടെ നമുക്ക് 4K സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. എപ്സിനോസ് 9600 ആണെന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. 10 MHz പ്രോസസ്സറാണ്. 2.3 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. മൈലി G77 MC4 എന്ന് പറഞ്ഞ GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 6000 mAh ബാറ്ററിയും 15W ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തു 1 UI 3.1 തന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് കിട്ടുന്നുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കിട്ടുന്നുണ്ട്. റിയർ സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ഇത്രയൊക്കെയാണ് സാംസങ്ങിൻ്റെ M21 2021 എഡിഷനിൽ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ 4 GB RAM 64 GB പ്രൈസ് വരുന്നത് 12,500 രൂപയാണ്. അപ്പോൾ 12,500 രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ ഒരു മികച്ച ഫോൺ തന്നെയാണ് M21. അടുത്ത നമ്മുടെ ബഡ്ജറ്റ് കുറച്ചും കൂടി ഒരു 14 രൂപ വരെയൊക്കെ പോകാമെങ്കിൽ കുറച്ചും കൂടി കൂടിയ സെറ്റിംഗ് ഉള്ള ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ M32. ഈ ഒരു ഫോണിലോട്ട് വരികയാണെങ്കിൽ 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD+90Hz റിഫ്രഷ് റേറ്റൊക്കെ ഉള്ള ഒരു സൂപ്പർ ആമല ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഗോർല ഗ്ലാസ് 3D ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. 800 Nits ആണ് മാക്സ് ബ്രൈറ്റ്നെസ് വരുന്നത്. 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. 64 MP മെയിൻ ക്യാമറ, 8 MP അൾട്രാ വൈഡ്ആംഗിൾ, 2 MP ഡെപ്ത് സെൻസർ, 2 MP മൈക്രോ ലെൻസ് ഒക്കെ അടങ്ങുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 20 MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. ഈ ഫ്രണ്ടിലെ സെൽഫി ക്യാമറയിൽ നമുക്ക് 4K സപ്പോർട്ട് വരുന്നില്ല. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 12 MHz പ്രോസസ്സറാണ് വരുന്നത്. 2 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. മാലി G52 MC2 എന്ന് പറഞ്ഞ GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് 6000 mAh ബാറ്ററിയും 15W ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്ത് 1 UI 3.1 ആണ് കിട്ടുന്നത്. ഔട്ട് ഓഫ് ദി ബോക്സിൽ തന്നെ ഇത് കിട്ടുന്നുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റോറേജിൻ്റെ സ്പീഡാണ്. ഇത് EMMC 5.1 ആണ് സ്റ്റോറേജ് സപ്പോർട്ട് വരുന്നത്. ബാക്കിയുള്ള ഫോണുകളിലെല്ലാം USF 2.1 ആണ് സപ്പോർട്ട് വരുന്നത്. ഇതിൽ മാത്രം EMMC 5.1 ആണ് വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, മീഡിയ ടെക്കിൻ്റെ പ്രോസസർ ആയതുകൊണ്ട് തന്നെയാണ്. മീഡിയ ടെക്കിൻ്റെ പ്രോസസർ വരുന്ന എല്ലാ ഫോണുകളിലും ഈ ഒരു EMMC 5.1 ആയിരിക്കും സ്റ്റോറേജ് വരുന്നത്. റാം നോക്കേണ്ട, LPDDR4X റാം തന്നെയാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4 GB RAM 64 GB പ്രൈസ് വരുന്നത് 13,999 രൂപയാണ്. അതായത് 14,000 രൂപ. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ക്വാളിറ്റിയും ഒരു 4K ഒക്കെ സപ്പോർട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ സാംസങ് ഗലക്സി M31. ഈ ഒരു ഫോണിൽ നല്ല ഓഫറും വരുന്നുണ്ട്. 6.4 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD+60Hz റിഫ്രഷ് റേറ്റുള്ള ഒരു സൂപ്പർ ആമല ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത്. 450 Nits ആണ് മാക്സ് ബ്രൈറ്റ്നെസ്. ഈ നിറ്റ്സ് കുറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിസിബിലിറ്റി ഒന്നും കുറയുന്നില്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് സാംസങ്ങിൻ്റെ M31. ഗോർല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. 8 MP അൾട്രാ വൈഡ് ആംഗിൾ, 5 MP ഡെപ്ത് സെൻസർ, 5 MP മൈക്രോ ലെൻസ്. അപ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് മൈക്രോ ലെൻസൊക്കെ കുറച്ചും കൂടി നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 32 MP സെൽഫി ക്യാമറ വരുന്നത്. ഇതുപോലെ ഈ ഒരു ഫോണിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ക്യാമറയിലും നമുക്ക് 4K സപ്പോർട്ട് വരുന്നുണ്ട്. ആ 4K വീഡിയോസൊക്കെ എടുക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ പ്രോസസർ നോക്കുകയാണെങ്കിൽ എപ്സിനോസ് 9600 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. 10 MHz പ്രോസസ്സറാണ്. 2.3 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. 6000 mAh ബാറ്ററിയും 15W ഫാസ്റ്റ് ചാർജർ വരുന്നത്. സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്ത് 1 UI 2.1 വരുന്നത്. ഔട്ട് ഓഫ് ദി ബോക്സിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്ത് 1 UI 3.1 അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്.
അതുപോലെ തന്നെ ട്രിപ്പിൾ കാർ സ്ലോട്ട് കിട്ടുന്നുണ്ട്, 3.5 mm മോഡി ജാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ഫോണാണ് M31. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 6 GB റാം 128 GB പ്രൈസ് വരുന്നത് 15,000 രൂപയാണ്. അപ്പോൾ ഒരു 15,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് M31. കാരണം ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം ആൻഡ്രോയിഡ് 10 ആയതുകൊണ്ടാണ് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാവുന്ന പറഞ്ഞത്. കാരണം ഓൾറെഡി നിങ്ങളുടെ കയ്യിലിരുന്ന് കിട്ടേണ്ട അപ്ഡേറ്റ് നിങ്ങൾ മേടിക്കുമ്പോഴേ കിട്ടുന്നതായിരിക്കും, അതുകൊണ്ട് ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയെന്ന്. പിന്നെ എന്തിനാണ് ഈ ഒരു ഫോൺ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോണിൻ്റെ സെൽഫി ക്യാമറയിൽ നമുക്ക് 4K സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന് ഏകദേശം 2,000 രൂപയോളം ഓഫർ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വിലക്കുറവ് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഈ ഒരു 6 GB റാം 128 GB വിറ്റോണ്ടിരുന്നത് 17,000 രൂപ റേഞ്ചിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊരു 15,000 രൂപ റേഞ്ചായി. ഇപ്പോൾ ഒരു 2,000 രൂപയുടെ ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്സിനോസ് പ്രോസസറും അതുപോലെ മീഡിയ ടെക്കിൻ്റെ പ്രോസസറൊക്കെ വെച്ച് വന്ന ഒരു ഫോണുകളെ പറ്റിയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസർ ഉള്ള ഒരു ഫോൺ വേണം, സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ M51 എന്ന് പറഞ്ഞ ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ 6.7 inch വരുന്ന ഫുൾ HD+ സൂപ്പർ ആമല ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 60Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് 450 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് 3D ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. 5-hole ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു പുതിയ മോഡൽ ഡിസ്പ്ലേ കിട്ടുന്നത് നമുക്ക് ഇതിലാണ്. 5-hole ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. 64MP കോഡ് ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. 64MP മെയിൻ ക്യാമറയും 12MP അൾട്രാ വൈഡ് ആംഗിളും 5MP ഡെപ്ത് സെൻസറും 5MP മൈക്രോ ലെൻസും അടങ്ങുന്ന ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ വരികയാണെങ്കിൽ 32MP സെൽഫി ക്യാമറ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ റിയർ സൈഡിൽ മാത്രമേ 4K സപ്പോർട്ട് വരുന്നുള്ളൂ. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഫുൾ HD സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് 7000mAh ബാറ്ററി വരുന്നുണ്ട്. 25W ഫാസ്റ്റ് ചാർജർ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 213 g ആണ് വെയിറ്റ് വരുന്നത്. 9.5 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ ഇതിന് ഇച്ചിരി വെയിറ്റ് കൂടിയ ഇച്ചിരി തിക്നെസ് കൂടിയ ഒരു ഫോണാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വെയിറ്റും തിക്നെസ്സും പറയുന്നത്. ബാക്കിയുള്ള ഫോണുകളെല്ലാം 200 g താഴെയാണ് വരുന്നത്. അതുപോലെ 9.5 mm താഴെയാണ് തിക്നെസ് വരുന്നത്. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ വെയിറ്റ് ഒന്നും പറയാത്തത്. ഈ ഒരു ഫോണിന് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടിയതെന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്ത് 1 UI 2.1 ഇതാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വന്നിരിക്കുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സിൽ ആൻഡ്രോയിഡ് 10 ആണ് കിട്ടുന്നത്. അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ നമുക്ക് സാംസങ്ങിൻ്റെ നോക്സിൻ്റെ സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം ഫീച്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന ഫോണാണ് M51. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 6 GB റാം 128 GB പ്രൈസ് വരുന്നത് 19,999 അതായത് 20,000 രൂപ വരുന്നുണ്ട്. അടുത്തായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു 5G ഫോൺ എടുക്കണം, ഈ 5G+ ഗെയിമിംഗ് ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ M42 5G എന്ന് പറഞ്ഞ ഫോൺ. ഈ ഒരു ഫോണിലോട്ട് വരികയാണെങ്കിൽ 6.6 inch വരുന്ന HD+ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഓർക്കുക, ഈ ഒരു ഫോണിൽ നമുക്ക് HD+ റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം ഫുൾ HD+ റെസൊല്യൂഷനാണെങ്കിൽ നിങ്ങൾ ഈ ഫോൺ എടുക്കേണ്ടതില്ല. 60Hz റിഫ്രഷ് റേറ്റ് വരുന്നത്. നോച്ച് ഡിസൈൻ ആണ് വരുന്നത്. 48MP കോഡ് ക്യാമറ സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 48MP മെയിൻ ക്യാമറയും 8MP അൾട്രാ വൈഡ് ആംഗിളും 5MP ഡെപ്ത് സെൻസറും 5MP മാക്രോ ലെൻസും വരുന്ന ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ഈ സൈഡിൽ നമുക്ക് 4K സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 20MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫുൾ HD സപ്പോർട്ട് വരുന്നുള്ളൂ. 4K സപ്പോർട്ട് ഒന്നും വരുന്നില്ല. പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 750G എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറെ നമുക്ക് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PUBG പോലുള്ള ഗെയിമിങ്ങൊക്കെ കളിക്കണമെന്ന് കരുതിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഫോൺ തന്നെയാണ് സാംസങ്ങിൻ്റെ M42 5G എന്ന് പറഞ്ഞ ഫോൺ. ഈ ഒരു ഫോണിൻ്റെ ക്ലോക്ക് സ്പീഡ് നോക്കുകയാണെങ്കിൽ 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. 8 mm പ്രോസസ്സറാണ്. Adreno 619 എന്ന് പറഞ്ഞ GPU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് 5000mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 15W ഫാസ്റ്റ് ചാർജർ വരുന്നത്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദി ബോക്സിൽ തന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്ത് 1 UI 3.1 കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഹൈബ്രിഡ് സിം സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 SIM ഒരുപോലെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 SIM മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കേണ്ടി വരും. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു നെഗറ്റീവായിട്ട് വന്നത് ഫുൾ HD റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ഇല്ല എന്നതാണ് ഇതിൻ്റെ നെഗറ്റീവായിട്ട് വന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 6 GB റാം 128 GB പ്രൈസ് വരുന്നത് 20999 ആണ്. അതായത് ഏകദേശം 21,000 രൂപയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സിമ്മിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ സ്റ്റോറേജ് വേരിയൻ്റ് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയാണ് സാംസങ് ഫോണുകളുടെ ഓഫർ. ഇനി നമ്മൾ 1-2 റെഡ്മി ഫോണുകളുടെ ഓഫറിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് റെഡ്മിയുടെ Note 10S എന്ന് പറഞ്ഞ ഫോണിലോട്ടാണ് പോകുന്നത്. 6.43 inch വരുന്ന ഒരു ഫുൾ HD+ ആമോല ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 450 nits ആണ് മാക്സ് ബ്രൈറ്റ്നസ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്.
വരുന്നുണ്ട്. 60Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 64MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. 64MP മെയിൻ ക്യാമറയും 8MP അൾട്രാവയറെങ്കിലും 2MP ഡെപ്ത് സെൻസറും 2MP മൈക്രോ ലെൻസും അടങ്ങുന്ന ക്വാഡ് ക്യാമറ. അതുപോലെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 13MP സെൽഫി ക്യാമറ വരിക. റിയർ സൈഡിൽ നമുക്ക് 4K സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഫുൾ എച്ച് ഡി സപ്പോർട്ടേ വരുന്നുള്ളൂ വീഡിയോയിൽ. അതുപോലെ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95 എന്ന് പറഞ്ഞ പ്രോസസറാണ്. 12 MHz പ്രോസസറാണ്. 2.5 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. മൈലി G76 MC4 എന്ന് പറഞ്ഞ GPU ആണ്. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല രീതിയിൽ ഗെയിമിംഗ് ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു പ്രോസസർ തന്നെയാണ് G95. ഈ ഒരു ഫോണിൽ നമുക്ക് 5000mAh ബാറ്ററിയും അതുകൊണ്ട് തന്നെ 33W ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് കിട്ടുന്ന ഫോണാണ് റെഡ്മി നോട്ട് 10S. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്ത് MIUI 12.5 ആണ്. സോഫ്റ്റ്വെയർ പുതിയ സോഫ്റ്റ്വെയർ തന്നെയാണ്. IP53 ഡസ്റ്റ് പ്രൂഫ് സ്പ്ലാഷ് പ്രൂഫ് ഒക്കെയാണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കിട്ടുന്നുണ്ട്. 6GB RAM 64GB പ്രൈസ് വരുന്നത് 14999 ആണ്. 15000 രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫോണും തന്നെയാണ് ഈ ഒരു റെഡ്മി നോട്ട് 10X. ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാൻ കാരില്ല. കാരണം ഇവിടെ ഹീലിയോ G95 എന്ന് പറഞ്ഞ പ്രോസസറാണ്. ഒരു കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള പ്രോസസറൊക്കെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്നാലും ഒരു ഓവറോൾ പെർഫോമൻസും അതുപോലെ നോർമൽ യൂസേജിനൊക്കെ നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന അവസാനത്തെ ഫോണാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ്. ഈ ഒരു ഫോൺ മാത്രമേ നമ്മൾ റെഡ്മി നോട്ട് 10 സീരീസിൽ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഫോൺ എടുത്തത്. 6.67 ഇഞ്ച് വരുന്ന ഒരു ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 1200 nits ആണ് ഇതിൻ്റെ മാക്സ് ബ്രൈറ്റ്നെസ് വരുന്നത്. ഇതൊരു 10 bit സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറൊക്കെ കിട്ടും. ഈ ഒരു ഫോണിൻ്റെ മറ്റ് പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ റിയർ സൈഡിൽ നമുക്ക് ഗ്ലാസ് ബോഡിയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ബിൽഡ് ഫോണിക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറേനെ പറ്റി പറയുകയാണെങ്കിൽ 108MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. അപ്പോൾ 108MP ക്യാമറയൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എടുക്കാവുന്നതാണ്. 108MP മെയിൻ ക്യാമറയും 8MP അൾട്രാവൈഡ് ആംഗിൾ 5MP ഡെപ്ത് സെൻസർ 2MP മൈക്രോ ലെൻസ് അടങ്ങുന്ന ഒരു ക്വാഡ് ക്യാമറയാണ്. ഇവിടെ റിയർ സൈഡിൽ നമുക്ക് 4K സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 16MP സെൽഫി ക്യാമറ വരുന്നത്. അവിടെ നമുക്ക് ഫുൾ എച്ച് ഡിയുടെ സപ്പോർട്ട് വരുന്നുള്ളൂ, 4K സപ്പോർട്ട് വരുന്നില്ല. പ്രോസർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 732G, അതായത് പോക്കോ X3 കണ്ട ആദ്യം ഒരു പ്രോസർ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഈ പോക്കോ X3 എടുക്കണമെന്ന് കരുതിയിരിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫോണും കൂടിയാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ്. കാരണം ഒന്നും കൊണ്ടല്ല, ഈ ഒരു ഫോണിൽ നമുക്ക് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ 128 റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഫോൺ എടുക്കാനായിരിക്കുന്നതെങ്കിൽ ഈ ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പ്രോസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 8MHz പ്രോസറാണ്. 2.2 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. GPU നോക്കിയ അഡ്രനോ 618 എന്ന് പറഞ്ഞ GPU ആണ്. പിന്നെ ഇതിൽ നമുക്ക് വേപ്പർ കൂളിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. 5020mAh ആണ് ബാറ്ററി വരുന്നത്. 33W ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെഡ് ആക്സസ് ലീനിയർ മോട്ടർ കിട്ടുന്നുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്ത് MIUI 12.2 അപ്ഡേറ്റ് വരുന്നത്. പോക്കോ X3 ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്ത് MIUI 11 വരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് വന്ന് തുടങ്ങിയത്. ഫോണിൽ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് കിട്ടുന്നത്. ട്രിപ്പിൾ കാർഡിൻ്റെ സ്ലോട്ട് കിട്ടുന്നുണ്ട്. പോക്കോ X3 ആണെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടേ കിട്ടുന്നുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോൺ. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 6GB RAM 128GB പ്രൈസ് വരുന്നത് 19999 ആണ്. അപ്പോൾ നല്ല തിരക്കേട്ടില്ലാത്തൊരു പ്രൈസിംഗ് ആണെന്ന് പറയാം. കുഴപ്പമില്ല, നല്ലൊരു പ്രൈസിംഗ് തന്നെയാണ്. അപ്പോൾ അതിനൊത്ത സ്പെസിഫിക്കേഷനും വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ട് നോക്കിയപ്പോൾ ആമസോണിൽ കണ്ട ഓഫർ. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടുന്നതായിരിക്കും. ബൈ.